ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രോഡിജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്. ഞാൻ അനന്തകൃഷ്ണ അയ്യർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ സി എം എ സ്റ്റുഡൻസിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അനൗൺസ്മെന്റുമായിട്ടാണ്, അല്ലെ, ആ അനൗൺസ്മെന്റ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയുമായി ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയുടെ ഒരു കോൺഫറൻസ് ന്യൂഡൽഹിയിൽ വെച്ച് നടന്നിരുന്നു. അതായത് ഒരു നാഷണൽ കോൺഫറൻസ് ആയിരുന്നു. ഗുഡ് ഗവേണൻസ് കീ ടു ആത്മനിർഭർ ഭാരത് എന്നുള്ള ടോപ്പിക്കിലായിരുന്നു ഒരു കോൺഫറൻസ് നടന്നിരുന്നത്. ഇതുകൂടാതെ നമ്മുടെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫേഴ്സിന്റെ ഐക്കോണിക് വീക്ക് സെലിബ്രേഷനും കൂടെ ഈ ഡൽഹിയിൽ വെച്ച് നടന്ന കോൺഫറൻസിലുണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ചിട്ട് നമുക്ക് സി എം എ സ്റ്റുഡൻസിന് ബെനിഫിറ്റ് ആകുന്ന ഒരു ഇമ്പോർട്ടന്റ് അനൗൺസ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുകയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ കണ്ടക്ട് ചെയ്തിരുന്ന 331st മീറ്റിംഗിൽ നമ്മൾ പുതിയ സിലബസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ള ഇൻഫർമേഷൻ നമ്മുടെ സ്റ്റുഡൻസിന് എല്ലാവർക്കും കിട്ടിയിരുന്നു, അല്ലെ. സി എം എയുടെ പുതിയ സിലബസ് 2022 ന്യൂ സിലബസ് കൊണ്ടുവരും എന്ന് പറഞ്ഞിരുന്നു. അതിപ്പം ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. അതായത് ഈ ഡൽഹിയിൽ വെച്ച് നടന്നിരിക്കുന്ന മീറ്റിംഗിൽ ഒഫീഷ്യലി അത് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിലെ കൾച്ചർ ആൻഡ് പാർലമെന്ററി മിനിസ്റ്റർ അർജുൻ റാമാണ് ഈ സെഷൻ ഇനാഗ്രേറ്റ് ചെയ്തത്. അപ്പം ഈ ഇനാഗ്രേറ്റ് സെഷനിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ ഈ സി എം എ എക്സാംസിന്റെ, അല്ലെങ്കിൽ സി എം എ സ്റ്റുഡൻസിന് പുതിയ സിലബസ് റിലീസ് ചെയ്യുക എന്നുള്ള ഒഫീഷ്യൽ ഡിക്ലറേഷൻ വന്നിരിക്കുന്നത്. അപ്പൊ അതിൽ കൂടുതലായിട്ട് നമുക്ക് അറിയാം, സി എം എ ഇന്ത്യ എന്ന് പറഞ്ഞ കോഴ്സ് ഗ്ലോയിങ് ഗ്ലോബൽ എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണ് അല്ലെ. അപ്പം അത് മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പുതിയ സിലബസിൽ പുതിയ ടോപ്പിക്സും ഒക്കെ തന്നെയും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ, ഡേറ്റ അനലിറ്റിക്സ്, റിസ്ക് മാനേജ്മെന്റ്, ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് സെക്ടേഴ്സിലെ ഏരിയാസ് അടങ്ങുന്ന ടോപ്പിക്സ്, ഇതുപോലെ വൈഡ് ഏരിയാസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു ഗ്ലോബൽ കോഴ്സ് ആയിട്ട് മാറ്റുക എന്നുള്ള ഉദ്ദേശത്തിൽ ഈ പറഞ്ഞ ടോപ്പിക്സ് എല്ലാം തന്നെയും നമ്മുടെ സി എം എയുടെ പുതിയ സിലബസിൽ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഒഫീഷ്യലി എന്ത് ചെയ്തിരിക്കുന്നത്, ഇപ്പം ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ നടന്ന കോൺഫറൻസിൽ നമ്മുടെ പ്രസിഡന്റ് പി രാജു അയ്യർ സാറും വൈസ് പ്രസിഡന്റും കൂടെ ചേർന്നിട്ടാണ്, ഇവരെല്ലാവരും ചേർന്നിട്ടാണ് ഈ പറഞ്ഞ പുതിയ സിലബസ് റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിലെ ഡേറ്റും കൃത്യമായിട്ട് അവർ കൺഫേം ചെയ്തിട്ടുണ്ട്. അതായത് June 2023 വരുന്ന എക്സാംസ്, അത് സി എം എയുടെ എക്സാം June 2023 നടക്കാൻ പോകുന്നത് ഈ പുതിയ സിലബസ് വെച്ചുകൊണ്ടുള്ള എക്സാംസ് ആയിരിക്കും എന്ന് വ്യക്തമായിട്ട് പറയുന്നു. സോ നമുക്ക് കൂടുതൽ പ്രതീക്ഷകൾ, അല്ലെ, നമ്മുടെ സ്റ്റുഡൻസിനും സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റിക്കും സി എം എ ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്കും ഒക്കെ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് പറഞ്ഞത്, അല്ലെ. സി എം എ എന്ന് പറഞ്ഞ കോഴ്സ് ഗ്ലോബൽ കോഴ്സ് ആയിട്ട് മാറുന്നതിന്റെ ഒരു പാർട്ടായിട്ടാണ് ഈ പുതിയ സിലബസ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും വളരെ ബെനിഫിഷ്യൽ ആകുന്ന രീതിയിൽ ഇത് മാറും. പുതിയ സിലബസ് വളരെ എന്താണ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ്, അല്ലെ, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സും ഒക്കെ കീപ്പ് ചെയ്യുന്ന ഒരു സിലബസ് ആകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ പുതിയ അഡ്മിഷൻസ് വരുന്ന, അതായത് സി എം എ പുതിയതായിട്ട് ജോയിൻ ചെയ്യാൻ വരുന്ന സ്റ്റുഡൻസിനൊക്കെ തന്നെയും ഇത് വളരെ ബെനിഫിഷ്യൽ ആവും. ഇതോടുകൂടി സി എം എയുടെ സ്കോപ്പ് വളരെയധികം കൂടുകയാണ്, അല്ലെ. നിലവിൽ നമുക്ക് ഉണ്ടായിരിക്കുന്ന സി എം എയുടെ ബെനിഫിറ്റ്സ്, അല്ലെങ്കിൽ അതിന്റെ സ്കോപ്പ് വീണ്ടും വീണ്ടും ഇൻക്രീസ് ആകുകയാണ് ഇതിലൂടെ ഉണ്ടാകാനായിട്ട് പോകുന്നത്. സോ ഇതൊരു നല്ല തുടക്കമാകട്ടെ, അല്ലെ. സി എം എ എന്ന് പറഞ്ഞ കോഴ്സ് പഠിക്കുന്നവർക്കും ഇത് പഠിച്ചിറങ്ങിയവർക്കും ക്വാളിഫൈ ആയവർക്കും എല്ലാം ഇതൊരു നല്ല ബെനിഫിഷ്യൽ ആയിട്ട് മാറട്ടെ എന്ന് ആശംസിക്കാം. സോ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേഷൻസുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഓൾ.